ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹോട്ടൽ യാഷ് ഇന്റർനാഷണൽ കോഴിക്കോട്. സുവർണ എന്ന സംഘടന നടത്തുന്ന പരിപാടികൾ ഒക്കെ തന്നെയും സമൂഹത്തിനു വേണ്ടി ചെയ്യേണ്ട നല്ല കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് വരെ ചെയ്തത്. സമൂഹത്തിനു വേണ്ടത് ഇത്തരമൊരു അവബോധം വളർത്തുന്നവരെയാണ്. എന്നാൽ ഈ സമൂഹം മാറുന്നതിനനുസരിച്ച് തങ്ങളുടെ പ്രവർത്തനത്തിലും സാങ്കേതികമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രദ്ധിക്കണമെന്ന് കെ ജയകുമാർ IAS. കോഴിക്കോട് ഹോട്ടൽ അളഗാപുരിയിൽ നടന്ന സുവർണ ഓൾ ഇന്ത്യ വുമൺസ് കോൺഫറൻസ് കോഴിക്കോട് ശാഖയുടെ 70th വാർഷിക ആഘോഷ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലയാളികൾ പൊതുവെ സ്വന്തം കാര്യങ്ങൾ നോക്കി സ്വസ്ഥമായി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. എന്നാൽ അതിൽ നിന്നും മാറി മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ കണ്ടെത്തി പ്രവർത്തിക്കുന്നവരാണ് ഈ സംഘടന. അതുകൊണ്ട് തന്നെ അവർ ഏറെ അഭിനന്ദനം അർഹിക്കുന്നവരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സാമൂഹ്യമായ പ്രതിബദ്ധതയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അർഹിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് സാമ്പത്തിക സഹായങ്ങൾക്ക് ഉൾപ്പെടെയുള്ള സഹായങ്ങളും അംഗീകാരങ്ങളും ചെയ്യുന്നു. പിന്നെ അവബോധം ഉണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു. അതൊക്കെ വളരെ സ്വീകാര്യമായിട്ടുള്ള അല്ലെങ്കിൽ അഭിനന്ദനീയമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിന് ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുകയും ചെയ്യുകയാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യമാണ് നിങ്ങളോട് വ്യത്യസ്തമായൊരു കാര്യം. ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ പ്രത്യേകിച്ച് ഒരു എഫർട്ടിൻ്റെ ആവശ്യം എന്ന് വെച്ചാൽ യു ആർ ഇൻ യുവർ കംഫർട്ട് സോൺ. വളരെ കംഫർട്ടബിളായിട്ടൊരു സോണിൽ നിന്ന് കുറച്ച് സാമൂഹ്യ പ്രവർത്തനമൊക്കെ ചെയ്യുക, അത് നല്ലത് തന്നെ. പക്ഷേ സമൂഹം മാറുന്നതനുസരിച്ചിട്ട് നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ശൈലിയിലും നമ്മുടെ പ്രവർത്തനങ്ങളുടെ രീതിയിലും ഒക്കെ കാലോചിതമായിട്ടുള്ള മാറ്റങ്ങൾ അഥവാ കാലഘട്ടം ആവശ്യപ്പെടുന്ന മാറ്റങ്ങൾ കൂടി കൊണ്ടുവരാനുള്ള പ്രവർത്തന സ്വാതന്ത്ര്യം. സുവർണ എന്ന കോഴിക്കോട് ശാഖ 1949 സ്വർണകുമാരി മേനോൻ, പാറുക്കുട്ടിയമ്മ, ജാനകി മേനോൻ, മഞ്ചേരി കമലം മുതലായ മഹത് വ്യക്തികളുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ടതാണ്. സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിനും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും മുൻഗണന നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഈ സംഘടന സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുക, ബോധവൽക്കരണ പരിപാടികൾ നടത്തുക എന്നീ സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. 2018 പ്രളയ ദുരിത ബാധിതരായ 121 സ്ത്രീകളുടെ നിർധന കുടുംബങ്ങളെ സഹായിക്കുവാനായി 4 ഘട്ടങ്ങളിലായി 150,000 രൂപ സ്വരൂപിച്ച് ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുവാൻ മുന്നിട്ടിറങ്ങിയിരുന്നു. ഉഷ രാജഗോപാൽ അധ്യക്ഷം വഹിച്ച ചടങ്ങിൽ സംഘടനയുടെ 10 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ടുകളും മറ്റു ലേഖനങ്ങളും അടങ്ങുന്ന സുവർണയുടെ സോവനീർ കെ ജയകുമാർ IAS ഉൽപ്രകാശനം ചെയ്തു. തുടർന്ന് നീറ്റ് എൻട്രൻസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ദൃശ്യ PPക്ക് വേണ്ടി AIWC ഡൽഹി അനുവദിച്ച സ്കോളർഷിപ്പ് തുക ദൃശ്യയുടെ അമ്മയ്ക്ക് കൈമാറി. സുവർണയുടെ രക്ഷാധികാരികളായ ശാന്ത ആർ നായർ, നിർമ്മല ഏറാടി, സെക്രട്ടറി ഭുവനേശ്വരി രവീന്ദ്രൻ, സുജ മധു, ജയപ്രഭ ഗോപിനാഥ്, ഭദ്ര മഹിളാ സമാജം പ്രസിഡന്റ് പത്മിനി, ഉഷ രാജഗോപാൽ എന്നിവർ സംസാരിച്ചു. ഈ ന്യൂസ് കോഴിക്കോട്. ഈ ന്യൂസ് ബ്രോട്ട് ടു യു ബൈ ഹോട്ടൽ യാഷ് ഇന്റർനാഷണൽ കോഴിക്കോട്.